അറിഞ്ഞപ്പോ ഇതെനക്കാണ് എന്റെ ഭഗവാനെ കണ്ട എനിക്കറിയത്തില്ല കണ്ട ഈ വേല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. ഡാനീസ് ഡേയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീനു ബേബി സ്വാഗതം പറ. വെൽക്കം ടു അവർ ചാനൽ പറ. ഓക്കെ, അപ്പൊ ഞാൻ അശ്വതി, ഇത് ഞങ്ങളുടെ മോള് നീല, വീഡിയോ എടുക്കുന്നത് ഡാനി. അപ്പൊ ഞങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് സംസാരിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പം നീനു ബേബിയുടെ ബർത്ത്ഡേ വരുവാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ അവളെ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് എലിക്കുഞ്ഞിനെ കിട്ടിയാണെങ്കിൽ കിട്ടിയിട്ട് ഇപ്പം ഇതാ ഒരു വയസ്സാവാൻ പോണി. എന്ത് പെട്ടെന്നാണല്ലേ സമയങ്ങൾ പോണത്. ഞാൻ ആലോചിക്കും ഇങ്ങനെ ഫസ്റ്റ് ആ കുറച്ച് മന്തുകളിൽ ആദ്യത്തെ 2-3 മാസം ഞാൻ എൻ്റെ മാനസികമായിട്ട് അനുഭവിച്ച കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അന്ന് ആ സമയത്ത് എനിക്ക് എടുക്കാൻ പേടി, പാല് കൊടുക്കാൻ അറിയത്തില്ല, അങ്ങനെ ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സത്യം പറയാലോ, ഇപ്പൊ പെട്ടെന്ന് ഞാനൊന്ന് പ്രഗ്നന്റ് ആയാൽ പോലും, സെക്കൻഡ് ടൈം ഒന്ന് പ്രഗ്നന്റ് ആയാൽ പോലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത്, എനിക്ക് അങ്ങനെ ഒരു ഒരു ഇതുണ്ട്, അങ്ങനെ ഒരു കോൺഫിഡൻസ് ആയി. ഫസ്റ്റ് ടൈമിൽ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെയാണ്. ഇനിയിപ്പം 2 മാസത്തോടെ കഴിഞ്ഞ ജൂലൈ 27 ബാബയുടെ ബർത്ത്ഡേ ആണ്. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്, കാരണം ഒരാളുടെ അല്ല രണ്ടാളുടെ ബർത്ത്ഡേ ആണ്. ഓഗസ്റ്റ് 9 അടുത്ത കുഞ്ഞാവയുടെ ബർത്ത്ഡേ ആവും. ഞങ്ങളുടെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ട്, അതായത് ഒരു ദിവസം ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അങ്ങനെ നടത്താന്നൊക്കെ. പക്ഷേ രണ്ടുപേരുടെ 2 ബർത്ത്ഡേ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കേക്ക് മുറിച്ചിട്ട് ഒരു ദിവസം നടത്താന്നൊക്കെ ഇനി മനസ്സിലൊരു ഇതുണ്ട്. പക്ഷേ അല്ലാതെ ഉണ്ട്, പിന്നെ ഔട്ട്ഡോറിൽ നടത്തണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒരു ബീച്ച് സൈഡിൽ ഔട്ട്ഡോറിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. മഴയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, ഒരുപാട് പ്ലാനിങ്ങുകളുണ്ട്. അപ്പോൾ എന്താവുന്ന എന്തോ, പിന്നെ നല്ല എക്സൈറ്റ്മെന്റ്. നെക്സ്റ്റ് വരുന്ന സെലിബ്രേഷൻ അത് തന്നെയാണ്, അവളുടെ ബർത്ത്ഡേ തന്നെയാണ്. അപ്പോൾ വെയിറ്റിംഗ് ആണ്, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയട്ടെ, എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ. പിന്നെ ഉള്ളത് ഇവളുടെ വാക്സിൻ ഞാൻ ഇതുവരെ എടുത്തില്ല കേട്ടോ. അത് ശ്രദ്ധിക്കാഞ്ഞതല്ല, കുറച്ച് നമുക്ക് കുറച്ച് ഇതുണ്ടായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എടുക്കണം, എത്രയും പെട്ടെന്ന് എടുക്കണം. ഇനിയിപ്പോൾ പപ്പ വരെയാണ്, നാളെ പപ്പ വരും ഞങ്ങളുടെ, അതായത് എൻ്റെ അച്ഛനാണ് കേട്ടോ, എൻ്റെ പപ്പ വരും. അപ്പോൾ ഞങ്ങൾ ആ പപ്പേനെ ഇനി വിളിക്കാൻ പോകണം. പപ്പേനെ ഇവള് കാണുമ്പോൾ ഇനി എന്ത് വേണമെന്നോ, കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പപ്പ വന്നിട്ടില്ല. ഞാൻ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പേ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ പപ്പ പോയി. എന്ന് വെച്ചാൽ 2 ആഴ്ച എങ്ങാണ്ടേ ഉള്ളതെന്ന് തോന്നുന്നു, അല്ലേ ഏട്ടാ? ആ 2 ആഴ്ച എങ്ങാണ്ടേ ഉണ്ടായിരുന്നോളൂ. അപ്പോഴേ പപ്പ പോയി, അതിനുശേഷം പപ്പ ഇപ്പോഴാണ് വരാൻ പോണത്. പിന്നെ ഞങ്ങളെ കാണുന്നത് വിത്ത് അവർ ബേബി. ആ ആ ശരിക്കല്ലേ? അപ്പൊ അതിന്റെ ഇതുണ്ട്. ഇനി പപ്പ വരുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് കരച്ചിലായിരിക്കും, കാരണം ഇപ്പൊ ഇവർക്ക് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോഴത്തേക്കും, പപ്പ സ്ട്രേഞ്ചർ എന്നല്ല, അവള് കാണാതില്ല ഉള്ള ഒരാളെ കാണുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര കരച്ചില് നിർബന്ധമൊക്കെയാണ്. അടി 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 അല്ല, നോ. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഏട്ടനും പറയും, നമ്മളെപ്പോഴും അടി അടി എന്ന് പറയരുത്, നോ നോ എന്ന്, നോ ആണ് പറ. അവർക്ക് നോ എന്നുള്ള വാക്ക് പരിചിതമായി, ഫെമിലിയർ ആയ നോ. ഇനു നോ 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 നീനു എന്തിനാ പൊന്നിങ്ങനെ വായി കൈയിട്ട് ഛർദിക്കുന്നേ? ഒന്നാണ് ഇപ്പിടിരുന്നാണ്. അപ്പോ അതിന്റെയൊക്കെ ഒരു ഇതിലാണ് കേട്ടോ. ഇനിയിപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നേരെ ആയൂരോട്ട് പോവും. ഞാനിപ്പോ എന്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്, ആയൂരോട്ട് പോവും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പൊക്കാനെ വിളിക്കാനൊക്കെ പോണം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ രണ്ടു ദിവസം മുമ്പാണ് അറിയുന്നത്. നിങ്ങളൊക്കെ അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. കണ്ട ഈ വേല, പൊട്ടിക്ക് ശുണ്ട്രി ആവോണ. ഇങ്ങനെ കളിച്ചു തിരിച്ചിരിക്കുകയാണെങ്കിൽ നല്ല രസമാ, കരയാൻ തുടങ്ങുമ്പോഴാണ് സീൻ കോൺട്രയാവുന്നത്. ഓക്കെ, നീന്റെ കോയ്ക്കഴുന്ന് നീനുവേ. ആ
2 ദിവസം മുമ്പാണ് ഞാൻ അത് അറിയുന്നത് കേട്ടോ. ഇടയ്ക്ക് വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞ് എനിക്കൊന്ന് ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നു, കുഞ്ഞ് ഇങ്ങനെ നമ്മുടെ സൺഷെയ്ഡിൽ വന്ന് കിടക്കുന്ന വന്ന് വീണത്, അപ്പം അത് അങ്ങനെ രക്ഷിക്കുന്നത്, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ അതിന് ഭയങ്കരമായ കമന്റ്സ്. ഞാനും സത്യം പറഞ്ഞാൽ ഞാനും കണ്ടപ്പോഴത്തേക്കും അയ്യോ ഇങ്ങനെ കുഞ്ഞ് അവിടെ ആയി, ആര് ശ്രദ്ധിച്ചില്ലേ, അമ്മ എവിടെ പോയി എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പിന്നെ ഞാൻ പിന്നെ നമുക്ക് ഒരു കാര്യങ്ങളും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനും ഇങ്ങനത്തെ വീഡിയോസിനൊന്നും കമന്റ് ഇടാൻ പോകത്തില്ല കേട്ടോ. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി അമ്മ എവിടെ, അമ്മ എവിടെ പോയി, ആര് ശ്രദ്ധിച്ചില്ലേ, ഇല്ല ആരും ഇല്ല ഇല്ലായിരുന്നോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച്. പക്ഷേ ഭഗവാനെ, കുഞ്ഞ് രക്ഷപ്പെട്ടു, കുഞ്ഞിനെ എന്തായാലും രക്ഷപ്പെടുത്തി, കുഞ്ഞ് സേഫ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ നടന്നത് എന്താന്ന് അറിയോ? പക്ഷെ അതിന്റെ താഴെ, അതിന്റെ കമന്റ് ബോക്സിന് താഴെ അമ്മേനെ കുറ്റപ്പെടുത്തി ഇഷ്ടം പോലെ കമന്റ്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇതായിട്ടുള്ള കമന്റ്സ് ആയിരുന്നു കേട്ടോ അതിന് താഴെയുള്ളത്. തമിഴ്നാട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ സത്യത്തിൽ അവിടെ സംഭവിച്ചത് ആ ബാൽക്കണിയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുക എന്ത് ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇവരുടെ ആക്ഷൻസ് ഭയങ്കര സഡൻ ആണ്. അവരെ ഇപ്പൊ ജസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നിട്ട് അവർ എന്തോ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും ചൂട് സാധനങ്ങൾ കയ്യിലെടുക്കുമ്പോഴോ ഒക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കുഞ്ഞിനെയും കൊണ്ട്. ഈവൻ ഒരു ഒരു ചൂട് ഗ്ലാസ് വെള്ളമില്ലേ, വെള്ളം എടുത്താൽ പോലും ഇത് പെട്ടെന്നായിരിക്കും സഡനായിട്ടായിരിക്കും കൈ കൊണ്ട് തട്ടി മാറ്റുന്നത് അങ്ങനെയൊക്കെ. അപ്പം ഈ അമ്മ കുഞ്ഞിനെ കളിപ്പിച്ച് ചോറ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു കയ്യിൽ ചോറുണ്ടേ, അപ്പൊ കുഞ്ഞിനെ പിടിച്ചേക്കുക. ഇവൻ എന്തോ ഇത് കുതിച്ച് കളഞ്ഞു. കുതിച്ചപ്പോഴത്തേക്കും ബാൽക്കണിയുടെ അവിടെ കൂടെ ഇങ്ങനെ വീണതാണ്, അതാണ് അവിടെ സംഭവിച്ചത്. അതിനകത്ത് അമ്മയുടെ കയ്യിൽ എന്ത് മിസ്റ്റേക്ക് ആണുള്ളത്? അപ്പൊ നമ്മള് കണ്ണില് കാണുന്ന എന്തെങ്കിലും വെച്ച് ആൾക്കാരെ പഴിക്കാൻ പോയത്, അതിന്റെ ബാക്ക് സൈഡ് ഒരു നാണയമാകുമ്പോൾ അതിന് രണ്ട് സൈഡുകൾ ഉണ്ടാവും. അപ്പൊ എന്താണ് സത്യം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് അറിയാതെ ആരെ ഇങ്ങനെ പഴിക്കരുത്. നിങ്ങൾക്കറിയാവോ ആ അമ്മ സൂയിസൈഡ് ചെയ്ത് എന്ന് വെച്ചാൽ, ഇത്രയും ആൾക്കാരുടെ കുറ്റപ്പെടുത്തലും ഒന്നും അറിയാതെ എന്തോരം മോശം കമന്റ്സ് ആയിരുന്നു ആ വീഡിയോക്ക് താഴേക്ക്. അതൊക്കെ കണ്ടിട്ടും ഇങ്ങനെ ആൾക്കാരുടെ കുറ്റപ്പെടുത്തലും കാരണമായിരിക്കും അമ്മയ്ക്ക് അമ്മ സൂയിസൈഡ് ചെയ്ത്. ഇപ്പൊ ആ കുഞ്ഞിന് അമ്മയില്ല. സത്യം ഞാൻ അവര് മരിച്ചെന്ന് കേട്ടപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇതായ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിട്ട് ഇപ്പൊ അമ്മയില്ല, അത് ഫീഡ് ചെയ്യുന്ന കുട്ടിയാണ്. അമ്മയില്ലാതെ ഇത്രയും നാളെ അമ്മ ഉണ്ടായിട്ട് അമ്മയില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ എന്ത് പാടാണെന്നറിയാവോ? എനിക്ക് ഭയങ്കരമായിട്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാം, നിങ്ങളുടെ ഒരു ഫ്രസ്ട്രേഷൻ മാറാനോ അല്ലെങ്കിൽ ഒരു നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ടോ ഒരു ഇതിന് താഴെ വന്ന് കമന്റ് ചെയ്യുമ്പോഴത്തേക്കും അതൊരാളുടെ മാനസികമായിട്ട് ഉള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നറിയാവോ? അതുകൊണ്ട് സീനിനൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് വിമർശിക്കുക അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നത് ഇതുതന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റേ ഭാഗത്തിന് സൈഡിലാണ് സത്യമെങ്കിൽ അവർക്ക് വേദനിക്കും. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഒരു ഒരു ഞെട്ടലായിപ്പോയി. ഞാൻ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ ഇതെനക്കാണ് എന്റെ ഭഗവാനേ കണ്ട കൊച്ചിന്റെ കാറി നീനുവേ നമ്മളെ കണ്ണൊന്ന് തെറ്റിയാ മതി. ഞാൻ വിചാരിച്ച ഇവിടെ നിന്ന് കളിക്കുമായിരിക്കുമോന്ന്. നോ ആണ് നീനു, നോ നോ. ആ അറിഞ്ഞോ, കുഴപ്പമില്ല, കരഞ്ഞോ, കുഴപ്പമില്ല. അച്ഛല്ല കുരുത്തക്കേടൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ നീന്തു പോ. തക്കുടി വാവ, മുക്കുടി വാവ, പാവം വാവ, ശുണ്ടറി വാവ, കുരുത്തക്കേടിന്റെ അങ്ങേറ്റ കണ്ണെല്ലാം തെറ്റിയപ്പോ പോയോക്കാണ്. പോട്ടെ പോട്ടെ പോട്ടെ, നോയാണ് നീനു, അത് അത് നോയാണ്. അപ്പൊ നമ്മുടെ നിലയുടെ നമ്മുടെ നീനു ബേബിയുടെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി അല്ലേ, അപ്പൊ എന്തെങ്കിലും ഒക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി പപ്പയെ വിളിക്കാനൊക്കെ പോണ വീഡിയോ ഒക്കെ വരുന്നുണ്ട്, ബാക്കി അടിപൊളി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഓ സ്നാഗ്, ഈ പെണ്ണിന് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഉണ്ടോ?